ഏഞ്ചൽസ്, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രം മൈ ഫാമിലി ടു യുവർ ഫാമിലി ഹാപ്പി ഈസ്റ്റർ. ആൻഡ് എല്ലാവരും നന്നായിട്ട് സന്തോഷം സമാധാനമായിട്ട് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാനും ഈസ്റ്റർ ആഘോഷിക്കാനും അല്ലെങ്കിൽ നല്ല ഈസ്റ്റർ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് എല്ലാവർക്കും. ആൻഡ് എന്തിട്ടാണ്, അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഈസ്റ്റർ അടിച്ചു പൊളിക്കുക. അപ്പൊ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ കൂടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആൻഡ് സട്ടിൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒത്തിരി പ്രോഡക്ട്സ് ഒന്നുമില്ല, കോൺടോർ, ഹൈലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മിനിമൽ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തേക്കുന്നത്. എന്റെ കൂടെ തന്നെ ഇന്നത്തെ രണ്ട് ലിപ് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും ഇടാട്ടോ, അങ്ങനെ ഇന്ന കളർ ഡ്രസ്സിന്റെ കൂടെ മാത്രം ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഒക്കേഷന് മാത്രം ഇടാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണിത് എവിടെ ഇടണം, അല്ലെങ്കിൽ എപ്പോൾ ഇടണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇടണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മളുടെ ബേസിക് അപ്ഡേറ്റ്സ് നോക്കാം. സോ ഞാൻ ഈ കുർത്ത ഒരു കുർത്തയാണ് ഇട്ടേക്കുന്നത്, ഇവിടെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ കുളത്തോടെ വരെയുള്ളൂ. അപ്പൊ ഈ കുർത്ത വാങ്ങിച്ചേക്കുന്നത് ഞാൻ പള്ളുരുത്തിയിലുള്ള കുപ്പായം എന്ന സ്റ്റോറിൽ നിന്നാണ്. ഞാൻ എന്റെ ഹോൾ വീഡിയോയിൽ പണ്ട് കാണിച്ചിട്ടുള്ളതാണ് ഈ കുർത്ത, കുപ്പായം എന്ന സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. കമ്മല് വന്നിട്ട് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ടി നഗർ നിന്ന് വാങ്ങിയത്. ഒരു സിമ്പിൾ ടൈറ്റ് എന്റെ വാച്ചാണ്, ഒരു സിമ്പിൾ മേക്കപ്പ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാരി ഉടുക്കുകയോ അങ്ങനൊന്നും ചെയ്യാത്തത്. പക്ഷെ എന്ത് ഡ്രസ്സിന്റെ കൂടെ പോകട്ടോ, നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോ അത്രേ ഉള്ളൂ നമ്മളുടെ ബേസിക് അപ്ഡേറ്റ്സ്. അപ്പൊ നമുക്ക് ഇനി സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി എന്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ലെയർ ചെയ്യുന്നില്ല പ്രൊഡക്ട്സ്, ജസ്റ്റ് സൺസ്ക്രീൻ ഇടുന്നതാണ്. സൺസ്ക്രീൻ ഒരു നല്ല പ്രൈമറായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. സോ ലോട്ടസിന്റെ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നത്, അത്രയും നല്ല സൺസ്ക്രീൻ ആണ്. നെക്സ്റ്റ് ഞാനൊരു ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലോട്ടസിന്റെ എക്സ്പ്രസ് ഗ്ലോ 10-in-1 ബി ബി ക്രീമാണ്. ഇത് വളരെ നല്ലൊരു ബി ബി ക്രീമാണ്. ഒള്ളി ഇഷ്യൂ എന്ന് പറയുന്നത് ആകെ രണ്ടേ രണ്ട് ഷെയ്ഡുള്ളൂ. ആൻഡ് ഇതെന്റെ സെക്കൻഡ് ഷെയ്ഡാണ്, ഞാനാണ് സെക്കൻഡ് ഷെയ്ഡ്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് വെറൈറ്റീസ് ഇല്ലാതെ ഒരു ഭയങ്കര വലിയ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക്. അല്ലെങ്കിൽ നല്ല ഒരു ബി ബി ക്രീം ആയിരുന്നു, അഫോർഡബിൾ റേഞ്ചിലുള്ളത്. അത് എൻ്റെ ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ഈ സ്റ്റെപ്പ് കൺസീൽ ചെയ്യണത്. ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മേലെയും കണ്ണിൻ്റെ താഴെയും പിന്നെ എൻ്റെ ആക്നെ മാർക്സ് ഉള്ളിടത്ത് മാത്രമാണ് ഞാൻ കൺസീൽ ചെയ്യണത്. വേറെ എങ്ങും ഞാൻ ഹൈലൈറ്റ് അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഇത് നിങ്ങൾക്ക് കൺസീലർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് ഡെഫിനറ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാം. ആൻഡ് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൈ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം, ഒരു കുഴപ്പം. നമ്മുടെ കണ്ണ് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആകും, അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റെപ്പിന് അങ്ങനെ ബ്രഷ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് നമ്മളുടെ ബേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് ഓയിലി ഒക്കെ കൺട്രോൾഡ് ആക്കാൻ, ഓയിൽനെസ് എന്നൊക്കെ ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടി ഞാൻ ലാക്മേയുടെ സൺ എക്സ്പേർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അഫോർഡബിൾ റേഞ്ചിലുള്ള, അത്യാവശ്യം വലിയ മോശമില്ലാത്ത നല്ലൊരു കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു പൗഡർ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്രഷ് ചെയ്യണത്. നെക്സ്റ്റ് എൻ്റെ ഐബ്രോസ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇത് ടീൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇതെനിക്ക് ബ്രോഡ്വേയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ജസ്റ്റ് ₹60 ഉള്ളൂ ഈ ഐബ്രോ പെൻസിലിന്. വളരെ നല്ല ഐബ്രോ പെൻസിലാണ്. ഇത് എല്ലാ ഷോപ്സിൽ മീൻസ് ഓൺലൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഐബ്രോ പെൻസിലായിട്ട് നമുക്ക് ഇതിനെ കൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക, എന്നാലേ ആ നാച്ചുറൽ ലുക്ക് വരും, അല്ലെങ്കിൽ ആ വരച്ച് വെച്ച മാതിരി ഒരു ലുക്ക് വരും. സോ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഐ മേക്കപ്പ് ലേക്ക് കടക്കുകയാണ്. അനിയൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്നിട്ടൊരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ്. ആ ട്രാൻസിഷൻ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ വി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ എൻ്റെ ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷാണ് എടുക്കുന്നത്. ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷ് നമ്മളുടെ ആ വി നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ സെയിം ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ ലൈക്ക് ലോവർ ലാഷ് ലൈനിലും കൂടി എഴുതുന്നുണ്ട്, ആ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുവരാനും ആൻഡ് കണ്ണ് കുറച്ച് ഇങ്ങനെ വലുതായിട്ട് മാതിരി തോന്നാനും. ഓക്കെ, ഞാൻ എൻ്റെ എഴുതുന്നത് ഒരു വിങ്ക് ലൈനറാണ്. സോ വിങ്ക് ലൈനർ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലൈനറാണ്. ഏത് ലിക്വിഡ് ലൈനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏത് പ്രോഡക്ട്സ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, ഞാൻ ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. ആൻഡ് അത് നല്ലൊരു വിങ്ക് ലൈനർ, നല്ല ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു വിങ്ക് ലൈനർ എഴുതുക.
നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ കണ്ണ് നല്ല നല്ല ഭംഗിയായിട്ട് നല്ല നീണ്ടു നിവർന്ന കണ്ണ് മാതിരി തോന്നും. നെക്സ്റ്റ് ഞാൻ ലോവർ ലാഷ് ലൈൻ എഴുതാൻ വേണ്ടി, ലോവർ ലാഷ് ലൈനിലാണ് ഞാൻ എഴുതുന്നത്, വാട്ടർ ലൈനിൽ ഞാൻ എഴുതണില്ല. അതിനുവേണ്ടി കള്ളബാറിൻ്റെ റിട്രാക്റ്റബിൾ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ണിൻ്റെ താഴെ ലോവർ ലാഷ് ലൈനിൽ വാട്ടർ ലൈനിൽ എഴുതണേ ഇല്ല. എന്നിട്ട് നമ്മളുടെ ഈ തിയഡക്ട് അല്ലെ, ഇവിടെ ഈ 2/3 വരെ ഞാൻ എഴുതണുള്ളൂ, ബാക്കി ഞാൻ വിടുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. 1/3 അല്ല സോറി, വാട്ടർ ലൈൻ എഴുതാത്തത് കുറച്ചും കൂടി വലുതായിട്ട് കണ്ണ് തോന്നാൻ വേണ്ടിയാണ് ഞാൻ വാട്ടർ ലൈനിൽ എഴുതാത്തത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മോഡ കോസ്മെറ്റിക്സിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഐ ലാഷസ് നന്നായിട്ടൊന്ന് കേൾ ചെയ്തതിന് ശേഷം ഒരു ടു കോൾസ് ഓഫ് ഈ മോഡ കോസ്മെറ്റിക്സിൻ്റെ മസ്കാര ഇട്ടാൽ മതി. നല്ല അമേസിങ് ആയിട്ടുള്ള മസ്കാര, ഇൻ ആൻ അഫോർഡബിൾ റേഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മസ്കാരയാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലോവർ ലാഷ് ലൈനിലൊക്കെ നന്നായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ മൂക്ക് മാത്രം ഒന്ന് കോൺടോർ ചെയ്യാനാണ്. നിങ്ങൾക്ക് മൂക്ക് കോൺടോർ ചെയ്യണം എന്നില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. സോ ആ പാലറ്റിൽ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടാണ് ഞാനൊന്ന് എൻ്റെ മൂക്ക് ഒന്ന് കോൺടോർ ചെയ്യണത്. സോ ബ്ലഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന വൺ ഓഫ് ദി ലിപ്പ് ഓപ്ഷൻസ് ആണ്. അതായത് നിക്കാക്കേൻ്റെ സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്, ഇത് വെൽവെറ്റി എന്ന് പറഞ്ഞിട്ട് റേഞ്ചിലാണ്. അത് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ അത് തന്നെ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ഈ ചീക്സിലേക്ക് അപ്ലൈ ചെയ്യാണ്. വേറെ അധികം പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു നമ്മളുടെ ഫേസ്. നല്ല ഒരു ഫെസ്റ്റിവലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ, ഒരു സെലിബ്രേഷൻ അല്ലേ. സോ ആ സമയത്ത് കുറച്ച് ബ്ലഷെങ്കിലും നമ്മൾ ഇടണ്ട്. സോ അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ഇടുന്നത്, നിക്കാക്കേൻ്റെ സ്ട്രോബെറി എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്. അത് നന്നായിട്ട് ഇടുക. നല്ല ബ്രൈറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ഷെയ്ഡാണത്. എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്. നല്ല അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും ആണ്. ഓക്കെ, ആൻഡ് ഞാൻ ഈ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പൊട്ട് വെക്കുന്നുണ്ട്. പൊട്ട് വെക്കാത്തവർ ആണെങ്കിൽ പൊട്ട് വെക്കണ്ട. ആൻഡ് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ലിപ്പ് ഓപ്ഷൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. നല്ലൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നിങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. സൂപ്പറായിരിക്കും. ഈസ്റ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റും. നല്ല ഹാപ്പി ആൻഡ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മേക്കപ്പാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബേൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കുറച്ച് ഡ്രൈയിങ് ആണെന്നേ ഉള്ളൂ, പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക്ക് പോകാണ്ടിരിക്കാനും റീടച്ച് ചെയ്യാതിരിക്കാനും ഒക്കെ ബെസ്റ്റ് ഇങ്ങനത്തെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യണതായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച മാതിരത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്കോ ലിപ്സ്റ്റിക്കോ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷേപ്പിലും നല്ല ഷാർപ്പായിട്ടും കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതാണ് ഒരു ന്യൂഡ്, ഒരു ഡാർക്ക് ന്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ആക്സസറൈസ് ചെയ്യാം. സാരിയുടെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യും. നല്ല വർക്കുള്ള സൽവാറിൻ്റെ കൂടെ മാച്ച് ചെയ്യും. മിനിമലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചേരുന്ന ഒരു നല്ലൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസ്റ്റർ സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടമായെങ്കിൽ ദെൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായില്ലെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.